ആക്ഷൻ. കളഞ്ഞി അടിവാതിലും തുറന്ന് വന്നിരിക്കണ കടവാവില്. ഡയലോഗ് ഡയലോഗ്. ഞാൻ അവളെ പ്രേമിക്കുന്നു സാർ. ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ എന്ന് മോൻ പറയണ്ടല്ലോ. ഉള്ളകലും പോന്നേച്ചാ. ചിരിക്കണ്ട മോനെ, മാമന്റെ മുഖത്തൊന്നും മോൻ കണ്ടില്ലേ? അതിന് മാമന്റെ മുഖത്ത് എന്തോന്നോ പറയണത്? എടാ ഭാവം ഭാവം, അഹംഭാവം. നീ വായിച്ചു കൊടുത്താ മതി, ഡയറക്ഷൻ ഞാൻ ചെയ്തോളാം. നീ ആ ഡയലോഗ് പറയും. നിന്റെ അച്ഛനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ കൊണ്ടേ കാണിച്ചാ നിനക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെ. എടാ ഒരു പേന എന്നല്ലോ, അവൻ കൊച്ചല്ലേ. എനിക്ക് കിട്ടിയ സമ്മാനം അത്, എന്റെ കരീഷ്. ആരേ? അതൊന്നും നിങ്ങക്ക് പറഞ്ഞ മനസ്സിലാവില്ല, സോറി പെങ്ങളെ. അളീനെ ഞാൻ മനസ്സിൽ തെണ്ടിന്ന് വിളിച്ചു. ഏ ദേവനു, ബസുമതി ഭാർഗവൻ പേര് കേട്ടാ തോന്നും ഏതോ അപ്സരസ് ആണെന്ന്. We should teach that rascal a lesson. Guess who's the person I'm going to introduce now? Tarantarang, the undefeated. The stylish. The brave. The smart. Champion of the street. The one and only. Be Shivankutti? Yes. My gladiator. എന്നെ എന്തടാ നാണം കെടുത്തോ? ഇല്ല എന്നെ ഇല്ല. അല്ല നാണം കെടില്ല. എന്താണ് കയ്യെത്താ ദൂരത്ത് കണ്ണും നട്ട് നീ ഇങ്ങനെ നോക്കൊണ്ട് നിന്നോ? അങ്ങേരെ നല്ല മിടുക്കി പെമ്പിള്ളേർ കൊത്തിക്കൊണ്ടു. നീ ദേവലോകന്ന് കേട്ടണ്ട, അതുപോലെ ഒരെണ്ണം ഇവിടെയുണ്ട്. അവിടെ നിന്നേക്കാൾ നല്ല പേരുള്ള, നിന്നേക്കാൾ വെളുത്ത്, നിന്നേക്കാൾ പൈസയുള്ള ചില ഉക്ര വിഷമുള്ള ചേച്ചിമാരുണ്ട്. കള്ളമല്ലടി. നീ പറ. നിന്റെ പേരൊന്ന് പറ. തങ്കി. തങ്കി? നീ ഏതുവരെ പഠിച്ചിട്ടുണ്ട്? എട്ട്. എട്ടാം ക്ലാസ്സിൽ പഠിച്ച ഒരു തങ്കി ഇപ്പുറത്ത്, എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സുന്ദരിയായ ഒരു ചേച്ചി അപ്പുറത്ത്. അപ്പോഴേ പോയില്ലേ? ആ ചേച്ചിയുടെ പേരറിയോ? അറിയാം, പക്ഷെ അത് അങ്ങനെ ഇങ്ങനൊന്നും പറയാൻ പറ്റൂല. നിന്റെ പേര് തങ്കി, ആ ചേച്ചിയുടെ പേര്. പേര്? ഒരു സെക്കൻഡ്. കരിഷ്മ മേനോൻ. ഇങ്ങോട്ട് കയറ്റി വിടണ്ടേ, ഒരു ചെറിയ നമ്പർ തനിക്കുള്ള ചോറാന്നാ പറഞ്ഞേ. കൊള്ള. ആ വൈറ്റില് 16 എഴുതിയ ടീഷർട്ട് കുറച്ചു നാളെ പറയണമെന്ന് വെച്ചതാ. ഭയങ്കര ശൈലി. The whole country is rotten with the hemoglobin in the atmosphere. According to Sigmund Freud, it is only transformation phase. Yeah. My name is Antony Gonsalves. Mais duniya mein akela hoon.
दिल भी है खाली, घर भी है खाली, इस पर रहेगी कोई किस्मत वाली। जिससे मेरी याद आए जब चाहे चले आए। रूप में है प्रेम गली गोली नंबर 420। आरेड अपन एंटनी गोंसाल्वेस। ഓ ഇയാളുടെ പതുക്കെ പതുക്കെ ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യും? ഇപ്പഴും നിന്റെ അച്ഛൻ പണ്ട് വെല്ലിശാലയിൽ തട്ടിടരുത്തുന്നപ്പോഴേ കുട്ടപ്പത്തല്ലേ അങ്ങേര് മറ്റേ ബിസിനസ് ഒക്കെ നടത്തി കുറച്ച് കാശ് ഇതാക്കിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി. മോൻ ഇംഗ്ലീഷ് ശ്രദ്ധിക്കാറേ എല്ലടേ. ഇത് തൂക്കിട്ടിട്ടാണോ വലിയ ബഹളം? ഓ അമ്മമ്മയുടെ റൗക്കിടറാ. അമ്മേ ചൊറിയണു. ആരാ അമ്മേ ചൊറിയണു? റോസാപ്പൂവല്ല മൊസാൻഡയുമല്ല, ഇതിന്റെ നറുമണം ഒളിപ്പിച്ചു വെച്ചാലും ഒളിച്ചിരിക്കില്ല. അറബിയിൽ ഇതിന് അൽ ഖൈദ ഹർക്കത്തുൽ അൻസർ എന്ന് പറയും. തനി മലയാളത്തിൽ ചൊറിയണം. നീയൊക്കെ പെമ്പിള്ളേരെ മുമ്പിൽ ഷൈൻ ചെയ്തോ, പക്ഷേ ചൊറിയരുത്. റീഡ് ദാറ്റ് ഇഡിയറ്റ്. ോട് കളിക്കല്ലേ, ഇത് വെറും ട്രെയിലർ. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടഞ്ഞാൻ ഇറക്കുവേ. പകുതി നാട്ടിക്കല്ലേ. നീ ഒരിക്കലും ഒരു അലവലാതി അല്ലെന്ന് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പൊ ഞാനാര്? പൂവാലിന്? അല്ല, നീ കോളേജിലെ പ്രിൻസിപ്പാൾ അല്ലേ? അതല്ല നീ ഇവിടെ കിടന്ന് റാഗി പറക്കണത്? ചെമ്പരന്ത് വേജത് വണ്ടിയിലോട്ട് കയറി. അപ്പൊ വേലുണ്ണം പറയണത് ഞാൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങണം എന്നാണോ? ശരി, വിധി അതാണെങ്കില് വെലങ് അണിയിച്ചു കൊണ്ടുപോകണം. വെലങ് വെച്ച് ആറാട്ട് കിടന്ന നീയരാ ദാവൂദ് ഇബ്രാഹിമ. വന്ന് വണ്ടിയിലോട്ട് കയറാ പട്ടി. മതി 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 മതി, ബാക്കി നമുക്ക് സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. എന്റേടോ നീ പറയണ. ദാ നീ നമ്മുടെ പുതിയ എസ്ഐയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ പോസ്റ്ററിലൊക്കെ എഴുതിയേക്കണ പോലത്തെ ആളാണ്. കാര്യരുമ്പിന്റെ കരുത്തും കുട്ടികളുടെ മനസ്സും. ഞാൻ കേട്ട തിരിച്ചാ, കാര്യരുമ്പിന്റെ മനസ്സും കുട്ടികളുടെ കരുത്തും. ഇടി കിട്ടോ? കിട്ടിയല്ലേ നീ വരുള്ളൂ. ചിലപ്പോ ഒരു ഉമ്മൻ തരും കേറ വണ്ടിയിലോട്ട്. കാക്കിയൊക്കെ ഒരു വെച്ചിട്ട് ദളവാ തെരുവിലോട്ട് വരുവേ. പിന്നെ ഇത് ഞാൻ കുളിക്കുമ്പോ പോലും ഒരു എന്നെ കിട്ടി. പേരെന്താടാ? ശിവൻകുട്ടി. മുഴുവൻ പേരും പറയടാ. ബി ശിവൻകുട്ടി. ബി ഫോർ ബാറ്റ്. എ ഫോർ ആപ്പിൾ ആകുമ്പോ ബി ഫോർ ബാറ്റ് അല്ലേ? പോടോ. അച്ഛന്റെ പേര് പറയടാ. ഭരതൻ. കാളഭാസ്കറിനെ സാക്ഷി പറഞ്ഞ ബി ശിവൻകുട്ടി നീയാണോ? അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു സാർ. ബി ശിവൻകുട്ടി. സിനിമാ പോസ്റ്റോ ടിപ്പും ബ്ലാക്കിൽ ടിക്കറ്റ് സെയിലും പണി. അച്ഛൻ പണ്ടെങ്ങോ നാട് വിട്ടു പോയി സന്യാസിയായി. അമ്മ ഉണ്ട് സാർ. സാറിനെങ്ങനെ അറിയാം? സ്ഥലത്തെ പ്രധാന ദിവ്യനല്ലേ. കാളഭാസ്കറിനെതിരെ സാക്ഷി പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് മാനം കാത്ത ധീരൻ. അപ്പൊ പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിരിക്കണ്ടേ? സൂക്ഷിക്കണം. ഇരയെ ചൂണ്ടയിടാതെ തന്നെ പിടിക്കാൻ അറിയാവുന്നൊരുത്തനാവൻ. പേടിക്കണ്ട, ഈ കാര്യത്തിൽ എന്തെങ്കിലും ആവശ്യം വന്നാ എന്നെ ഒന്ന് കാണാം. എന്ന് കരുതി തലേക്കേറി തൂറാനാണ് ഭാവമെങ്കിൽ ഇടിച്ചതിന്റെ നട്ട. സാർ കേരളികൾ ഇനി നിനക്ക് അകത്ത് കയറാൻ താലം പിടിക്കണം. ദൈവത്തോർത്ത് നീ പേടിക്കണത് പോലെ കാണിക്കണേ. നല്ല സ്ഥിര മുമ്പിൽ എനിക്ക് വില ഉണ്ടാകുള്ളൂ. വെറുതെ വയസ്സാം കാലത്ത് എന്റെ കൈക്ക് പണി ഉണ്ടാക്കാനായിട്ട് ഓരോ കെട്ടിയെടുക്കും. സാറേ. എന്തേ? സാറങ്ങ് തലശ്ശേരിലായിരുന്നപ്പോ നാട്ടുകാർ വിളിച്ചിരുന്ന കപിൽ ദേവ് എന്നാണെന്ന് കേട്ടിട്ടുണ്ട്. മുഖം നോക്കാതെ എല്ലാ ബോളും അടിക്കണ കപിൽ ദേവ്. നമ്മളെയൊക്കെ അടിച്ച ഗ്യാലറി കേറ്റിയല്ല്. അത്യാവശ്യം അടിക്കേണ്ട ബോള് വന്നപ്പോ സാർ അതങ്ങ് വിടുകയും ചെയ്തു. ഇതൊന്നും സാക്ഷാൽ കപിൽ ദേവ് പോലും പൊറുക്കൂല സാറ്. അവനങ്ങ് ഗ്രൗണ്ടിലേക്ക് ഇറക്കിയേക്കാം. സാർ ഇങ്ങോട്ട് വാ, കള്ള കഴിവ് ചെന്ന് പ്രസാദം മേടിച്ചോ. ചെല്ലി ചെല്ലി. സിക്സർ. ഓവർ തകയാണ്ട് ലോക്കപ്പിൽ കയറി. ഇതാണ് കുഴപ്പം. ചെല്ലി റെസ്റ്റ് എടുത്ത് ചെല്ലി.
തിരിച്ചു വേണ്ട തിരിച്ചു വേണ്ട, എസ് ഐ സാറ് നിനക്ക് തരാൻ വേണ്ടി തന്നയച്ചതാണ്. ഇതൊരു മാതിരി അമ്മയുടെ മീറ്റിംഗ് പോലെ അല്ല. സിനിമാക്കാര അമ്മേരും ചേമറിനും കാര്യം ഞാൻ പറഞ്ഞത്, തടി തിരിച്ചടി കെട്ടിപ്പിടുത്തം. എനിക്ക് കിട്ടിയിട്ട് നീ എന്തിനു കാര്യമാണ്? തള്ളേതേണ്ട അവന്റെ വയറ്റിൽ അമിട്ട് പൊട്ടറ പോലെ അണ്ണാ പൊട്ടിച്ചത്. ദ്വാണ്ട തൊണ്ടി മേശപ്പെടുത്തിരിപ്പുണ്ട്, ഒരു ചീപ്പ് ഒരു കണ്ണാടി. എനിക്കിന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ജയിലറയ്ക്കുള്ളിൽ ക്രൂശിക്കപ്പെട്ട മമ്മൂക്കയത് എത്ര എത്ര കഥാപാത്രങ്ങൾ, യാത്ര, നിറക്കൂട്ട്, ന്യൂഡൽഹി, സഹിക്കാൻ പറ്റൂല. അതെ, ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ലാലേട്ടൻ അകത്തായിരിക്കില്ല, പുറത്തായിരിക്കും. എന്താ പോലീസായിട്ടാ പോലീസെ കളിക്കണ്ട, മമ്മൂക്ക പോലീസ് വേഷം ചെയ്യണ അത്ര ഏതാവ് ചെയ്താലും പറ്റില്ലടാ. അങ്ങനെ കാക്കിയൊക്കെ ഇട്ട് വന്ന എന്താണടാ പൗരുഷം? പൗരുഷം പോടെ, പൗരുഷം കാണണേ ഞങ്ങളുടെ ലാലേട്ടൻ, മംഗലശ്ശേരി നീലകണ്ഠൻ, ആട് തോമ, പൂമുള്ളി ഇന്ത് ചൂടൻ, അങ്ങേര് മീശയം പിരിച്ച് മുണ്ടും മടക്കി കുത്തി വന്ന മമ്മൂട്ടി മോഹൻലാൽ നിന്നൊക്കെ തന്ത ഇപ്പൊ തീരുമാനം ഉണ്ടാക്കി തരാം. പറയടാ, നീ അല്ലേ ഇവിടുത്തെ സിനിമാക്കാരൻ? മമ്മൂട്ടിയാണോ വലുത്? മോഹൻലാലോ വലുതെന്ന് പറയടാ. മോഹൻലാൽ മമ്മൂട്ടിയാണോ മോഹൻലാലാണോ വലുതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ജയന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുകയാണ്. ചമ്മന്തി ഗംഭീരം, കിടിലൻ സാമ്പാർ, ഇടിവെട്ട അച്ചാർ, ഇവളൊരു സൂപ്പർ സ്റ്റാർ തന്നെ. അല്ല, മാമൻ എവിടെ? മാമൻ ആകാശത്ത്. അമ്പിളി മാമനല്ലേ? മാമ വലിയ തമാശക്കാരനാ. അതേടാ, ഞാൻ ജോക്കറാ. നിങ്ങൾ കഴിക്കുന്നില്ലേ? നമ്മള് കഴിക്കാനല്ലല്ലോ അവളെ കൊണ്ടാക്കി വെച്ചിരിക്കുന്നത്. കേട്ട മാമ, ഓ ഇത് നല്ല ബെസ്റ്റ് ഫുഡാ. പണിയെടുത്ത് ഉണ്ടാക്കി കൊണ്ടുവന്ന വേറെ ആളല്ലേ, അതുകൊണ്ടാ ഇത്ര ടേസ്റ്റ്. അല്ല, ഇത് ഉണ്ടാക്കിയാളുടെ കൈപ്പുണ്യേ, എന്തായാലും ഇവിടെ കിട്ടുന്നവന്റെ വയറ്റ് ഭാഗ്യാ. അത് ശരി. അപ്പൊ നിന്റെ ഉദ്ദേശം? അങ്ങനെയൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോണം. അമ്മാവാ, നമുക്ക് ഇവിടെ നല്ലൊരാളുടെ കൈപിടിച്ച് ഏൽപ്പിക്കണം. നിങ്ങൾ എന്തായി പറയണേ? ഊണ് കഴിച്ചോണ്ടിരിക്കുന്ന ചെറുക്കനെ നീ ഊട്ടിക്കോ? ഇവൻ ആളാരോ നിനക്കറിയാവോ? സ്വന്തം അമ്മാവന്റെ മോളെ കിട്ടാൻ സ്ത്രീധനമായിട്ട് മോട്ടോർ സൈക്കിൾ ചോദിച്ചവനാ. മോട്ടോർ സൈക്കിളാ? ഞാനാ? ഇല്ലടാ, നീ പറഞ്ഞില്ലടാ. ഇവൻ പറഞ്ഞു, നീ പറഞ്ഞില്ലടാ. അല്ല, അത് ഞാൻ എന്റെ ഒരു കല്യാണമാകുമ്പോ എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്ന് കരുതി. നമുക്കൊരു അന്തസ്സൊക്കെ ഇല്ലേ? അന്തസ്സ ഇവന്റെ അടുത്താ. പത്താം ക്ലാസ് രണ്ടു കൊല്ലം തോറ്റ ഇവന്റെ അടുത്താ. ഉള്ള ചുമര മുഴുവൻ പോസ്റ്റർ ഒട്ടിച്ച് വൃത്തികേടാക്കണേ ഇവന്റെ അടുത്താ. ഇവിടെ നല്ല വേറെ പയ്യന്മാരെ കിട്ടാത്തോണ്ടല്ല ഇവിടെ തങ്ങിന്ന് പറയുന്ന. പാർവതി ഉണ്ടല്ലോ, ഈ ശിവനെ കെട്ടു എന്ന് പറഞ്ഞ ഒറ്റക്കാലി തപസ് ചെയ്തോണ്ടാ. ശിവമോൻ പറഞ്ഞ സത്യം തന്നെയാ, ഇവിടെ ഒന്നായി വൃത്തികെട്ട മനുഷ്യൻ ചോറിനാ സമയക്കൂലെന്ന് അവൻ കയ്യിന്നിട്ട് പറഞ്ഞതാ. എന്നാ ഞാൻ കാലേന്നിട്ട് പറയട്ടാ. എനിക്കാണ് നിന്ന് ഇത്ര നേരം ഇവിടെ ഇരുത്തിയത് നിന്റെ അച്ഛൻ ഒരുത്തനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ്. ഇനി നീ ഇവിടെ ഇരുന്നാ എനിക്ക് അയാളോട് വെറുപ്പാകും, അയാളെ വെറുക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എടാ, എനിക്ക് ഇതിനകത്തുന്ന. അതിന് ഞാൻ എന്ത് വേണം? ഫോൺ. ഹലോ, എന്റെ അണ്ണ ഒന്ന് വേഗം വാ, നമുക്ക് കോസ്റ്റ്യൂം പേപ്പർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യണ്ടേ? അല്ല, 3 ലക്ഷം എന്തേലുണ്ട്? 2.5 ലക്ഷം അവിടെ കിട്ടുമെന്നോ? ആർക്ക്? അണ്ണത് ഞാനാണ്, ജാങ്കോ. പായല് കൊറേ വെള്ളമെടുത്ത് സ്ട്രോങ് വിട്. പറഞ്ഞത് കേട്ടാ? കുണ്ടും കുളവുമായി കിടന്നിരുന്ന ഈ വയല് കല്ലും മണ്ണോട്ട് നിർത്തിയത് എന്റെ അപ്പൻ അവറാനാ. അങ്ങേരുടെ പ്രതിമയായിരുന്നു ഇവിടെ വെക്കേണ്ടിരുന്നത്. അല്ലാതെ ഈ തവളയുടെതല്ല. വരുത്തന്മാര് പോലും വരുത്തന്മാര്. സിനിമാ നടൻ വരുന്നു. എടാ ഭരത് കൊടുമ്പാറേ, നിന്റെ മാവ് പൊന്നായി പോവുള്ളടാ. അന്ന ഒരു സ്ട്രോങ് ടീ. എടാ കൊടുമ്പാറേ, നീ എന്താ വായു കുളിക്കട ബിസിനസിന് പോയണ? ഏതാ പുതിയ പടം? നമ്മുടെ ലാൽ ജോസിന്റെ, നമ്മുടെ സ്വന്തം പയ്യനല്ലേ. ഏത് നമ്മുടെ മീശമാധവം എടുത്ത് ഹിറ്റാക്കിയാളാ. എങ്ങനെ കുഴപ്പത്തിലാക്കുക? അത് കുഴപ്പമില്ല, ഇപ്പൊ അങ്ങനെ പട്ടാളോടത്ത് ഫ്ലോപ്പാക്കിയതാണ്. എടാ ഇത്തവണയെങ്കിലും നിന്റെ ഓഞ്ഞ മുഖ സ്ക്രീനിൽ കാണുന്ന നീ ലാൽ ജോസിനോട് പറ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കെന്താ അണ്ണ ഒരു ചായ. എന്തോടാ ഉപ്പ് രസം? നീ പോടാ.
രണ്ട് കൊട്ട് കൊടുത്തപ്പോ ഇതുവരെ ഇല്ലാത്ത ഒരു ടേസ്റ്റ്. എന്തോ നന്നായി, എത്ര നേരം ജാങ്കോ നീ ഒറ്റ ഒരുത്തിനെ എങ്ങനെ വഷളാക്കണം? നീ പോടെ വിട്ടുകളടാ. അവൻ എന്റെ അച്ഛനെ പോലെ രാഷ്ട്രപിതാവും പഠിക്കല്ലേ. നീ പ്ലസ് വൺ അല്ലേ? പോയി നന്നായിട്ട് പഠി, എന്നിട്ടോ നീ പ്രതിമ പോലെ നിൽക്കാൻ. പ്രതിമയായിട്ട് നിന്റെ അച്ഛനെ കൊണ്ടു നിർത്തിയാ മതി, അല്ലെങ്കിൽ ഞാൻ പാസ്പോർട്ട് ഓഫീസിൽ പോയി. നീ പോ, കുടിച്ചിട്ടുണ്ട്, വേറെ കൊണ്ട് കുടിപ്പിച്ചിട്ടില്ല. അതും സർബത്തിൽ ഒഴിച്ച്. അണ്ണനെങ്ങനെ കണ്ട്? ഇന്റെ ജാങ്കോക്ക് ആയിരം കണ്ണ്. കണ്ണായത് ഭാഗ്യം. ഇത് കണ്ടാണ് എന്റെ തലയിലെ മുഴ ഗതികേട് കൊണ്ടല്ലേ എന്റെ കെച്ചിൽ ഓരെ നിക്കണത്. എന്റെ തല എപ്പോ കണ്ടാലും അയാൾക്ക് കൊട്ടണം. എന്നാലും സർബത്തിൽ മൂത്രച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ എന്റെ അണ്ണ, തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്ന ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള അണ്ണ, അത് വെച്ച് ദിവസേന ഒരു സർബത്തം കൊടുക്കും. അപ്പൊ അണ്ണ, ഞാൻ പ്ലാൻ ചെയ്തനുസരിച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ എന്താ കെ പി സി സി മീറ്റിംഗിനാണ് പോണത്? അത് പറ്റാതിരിക്കാനാണ് ഈ പ്ലാൻ. തെറ്റി നാട്ടുകാരെടുത്ത് കൈവയ്ക്കും. എന്താ പറ? പട്ടിയണ്ട, പട്ടിയും കൊണ്ട് ഇടക്ക് ഞാനെന്ത് സി ഡി മൂസേ. ടീച്ചറിന്റെ വീട്ടിൽ പട്ടിയുണ്ടെന്ന് വിളിച്ചു ചോദിക്കാം. ആ ടീച്ചറിന്റെ അടുത്ത അല്ല. ശിവേട്ടനാണ്. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ കിട്ടിയിരിക്കും. അയ്യോ വെക്കല്ലേ. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, ഈ ടീച്ചറിന്റെ വീട്ടില് പട്ടിയുണ്ടോ? പട്ടിയുണ്ടോന്ന് ഇല്ലെന്ന് പറഞ്ഞേക്കാം.